നമസ്കാരം. വഖഫ് ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജ്യത്തുടനീളം പല രീതിയിലുള്ള ചർച്ചകളും തുടരുകയാണ്. ആ മുനമ്പത്തടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ നിന്നിട്ടില്ല. അവിടെയൊക്കെ തന്നെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ബില്ല് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ബില്ല് ജെ പി സിക്ക് വിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഉടനെ തന്നെ ബില്ല് പാസ്സാക്കാനുള്ള നീക്കവുമായി നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും എംപിയുമായ കല്യാൺ ബാനർജിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ വരുന്നത്. അതായത് ഒരു തവണ ഒരു മുസ്ലിം നിസ്കരിച്ചാൽ ആ ഭൂമി വഖഫായി മാറ്റാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നേരത്തെ ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പറഞ്ഞ കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമാണ് എന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു എം പി സമ്മതിക്കുകയാണ്. അതായത് 15ഓ 20ഓ 5ഓ പേർ നിസ്കരിച്ചാൽ പോലും ആ ഒരു ഭൂമി ഭാവിയിൽ വഖഫായി മാറ്റാം എന്നാണ് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്. ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗത്തിനെതിരെ ഇപ്പോൾ വളരെയേറെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. നേരത്തെ ഇദ്ദേഹം സീതാദേവിക്കെതിരെയും രാമഭക്തർക്കെതിരെയും വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ച ആളാണ്. അത്തരത്തിലുള്ള ഒരാളാണ് ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കാര്യത്തിൽ വഖഫിൻ്റെ കാര്യത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വയ്ക്കുകയാണ് അല്ലെങ്കിൽ ശരിയായി വരുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.